ഇന്ന് ബിഗ് ബോസിൽ 36-ാം ദിവസം വലിയൊരു ദുഃഖവാർത്തയാണ് ഭാഗ്യലക്ഷ്മിയെ തേടിയെത്തിയത്. കൺഫഷൻ റൂമിലേക്ക് വിളിച്ച ഭാഗ്യലക്ഷ്മിയോട് ഒരു ദുഃഖവാർത്തയുണ്ടെന്നും സംയമനം പാലിക്കണമെന്നും പറഞ്ഞ ശേഷം ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് മരണപ്പെട്ട വിവരം ഭാഗ്യലക്ഷ്മിയെ അറിയിക്കുകയായിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ മകനാണ് ബിഗ് ബോസ് ഹൗസിനെ കോൺടാക്ട് ചെയ്ത് ഈ വിവരം അറിയിച്ചത്. ഇതിനുശേഷം ഭാഗ്യലക്ഷ്മിയോട് പുറത്തേക്ക് പോകണോ വീട്ടിൽ പോകണോ എന്നുള്ള ബിഗ് ബോസിന്റെ ചോദ്യത്തിന് പോകണ്ട എന്നും താൻ അവിടെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല എന്നും കാണാൻ പറ്റുമോ എന്നും അറിയില്ല എന്നുമൊക്കെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ മറുപടി. എന്നാൽ ഇതിനു പിന്നാലെ തൻ്റെ മകനോട് സംസാരിക്കണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഹൗസിനുള്ളിലേക്ക് എത്തിയ ഭാഗ്യലക്ഷ്മി ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പോകണം എന്ന് ഇല്ല എന്ന് തീർത്തും മനസ്സിലാകുന്ന വിധത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പെരുമാറ്റവും സംസാരവും. ഭാഗ്യലക്ഷ്മി ഭർത്താവിനെ നോക്കാറില്ലായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുമ്പോൾ താൻ ഭർത്താവിന് കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി ഹൗസിനുള്ളിൽ പറയുന്നത്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപും ഭർത്താവിനെ കാണാൻ പോയിരുന്നു എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മി എന്നാൽ ഭർത്താവ് മരിച്ച ശേഷം തനിക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്ന് പറയുന്നതും പ്രേക്ഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആദ്യം വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി തനിക്ക് നേരെ സോഷ്യൽ മീഡിയ അറ്റാക്ക് വലിയ രീതിയിൽ ഉണ്ടാകുമെന്നും അതുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്നും പറയുന്നു. പിന്നീട് സന്ധ്യയോടും കിഡിലൻ ഫിറോസിനോടും ഭാഗ്യലക്ഷ്മി ഇക്കാര്യം ചർച്ച ചെയ്യുന്നതും കാണാം. വീട്ടിലേക്ക് തിരികെ പോവുകയാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി സന്ധ്യയോട് പറയുന്നത്. പോയതുകൊണ്ട് എന്താണ് ലാഭമെന്ന് സന്ധ്യ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവിടെ നിന്നിട്ടും ഒന്നുമില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. താൻ പോയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വലിയ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ആ ഭാഗത്തുള്ളവരെല്ലാവരും ഈ മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഭർത്താവ് മരിച്ചിട്ടും ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നു എന്ന തരത്തിലാകും എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. തനിക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഭാഗ്യലക്ഷ്മി തറപ്പിച്ചു പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹൗസിനുള്ളിലും തനിക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകും. ഭർത്താവ് മരിച്ചിട്ടും ഇവിടെ നിൽക്കുന്നു മത്സരിക്കുന്നു എന്ന തരത്തിൽ പുറത്തും അകത്തും വലിയ പ്രശ്നങ്ങളാകും ഉണ്ടാവുക. പിന്നീട് കിഡിലൻ ഫിറോസും ഭാഗ്യലക്ഷ്മിയോട് പറയുന്നു, ചേച്ചി പുറത്തു പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ചേച്ചി ബന്ധം വേർപിരിഞ്ഞെന്നോ അതാണെന്നോ ഇതാണെന്നോ എന്നും ഒന്നും ആർക്കും നോക്കാനില്ല. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സെൻസേഷണൽ ന്യൂസ് മാത്രമാണ് ആവശ്യം. അവരത് കിട്ടുമ്പോഴേക്കും ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ചോ ചേച്ചിയുടെ വിഷമത്തെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ ഒന്നും ആരും ഓർക്കില്ല, ആരും ആലോചിക്കില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്നാണ് കിഡിലൻ ഫിറോസും സന്ധ്യയും ഭാഗ്യലക്ഷ്മിയോട് പറയുന്നത്. ഭാഗ്യലക്ഷ്മിക്കും അതുതന്നെയാണ് താല്പര്യമെന്ന് വ്യക്തമാണ്. ഭാഗ്യലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ നിന്നും അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ താൻ അവിടേക്ക് ചെന്നാൽ ഇനിയുള്ള തന്നോട് ആളുകൾ പെരുമാറുന്ന രീതി, ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ആശങ്കകളാകാം ഭാഗ്യലക്ഷ്മി തിരികെ പോകാത്തതിന് കാരണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.